നമസ്കാരം. രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താൽപി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. അപ്പൊ അതിന്റെ ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് എന്താൽപി? അതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഇറ്റ് ഈസ് എ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം. ഇറ്റ് ഈസ് എ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം എനർജി ഓഫ് എ സിസ്റ്റം. ഓക്കെ, അതിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് നമ്മൾ മുമ്പേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ അകത്തുള്ള ഹീറ്റ് അതിനെയാണ് നമ്മൾ എച്ച് എന്ന് പറയുന്നത്, അല്ലെ? അതായത് ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം. ഓക്കെ, ആ ഹീറ്റ് പലതരത്തിൽ അവിടെ ഉണ്ടാകാം. അത് ഒരു എനർജിയാണ്, അത് പലതരത്തിൽ ഉണ്ടാകാം. അത് ഇന്റേണൽ എനർജി ഉണ്ടാകാം, കൂടാതെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു എനർജി വരും. അതാണ് പ്രഷർ വോളിയം എനർജി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് എക്സ്ചേഞ്ച് ചെയ്ത ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ ക്യൂ ആണ്. ഓക്കെ, അപ്പൊ രണ്ടും തെറ്റിപ്പോകരുത്. അത് അതും ഹീറ്റ് തന്നെയാണ്, എച്ച് അല്ലെ, എന്താൽപി എന്ന് പറഞ്ഞ ഹീറ്റ് തന്നെയാണ്. അപ്പൊ എച്ച് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ അകത്തുള്ള ഹീറ്റ്, അതായത് സിസ്റ്റത്തിന്റെ ടോട്ടൽ ഹീറ്റ് ആണ്. ദെൻ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഹീറ്റ് ആണ്. ഓക്കെ, ഇവിടെ എന്താൽപിയുടെ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആണെന്ന് അറിഞ്ഞിരിക്കാം. ചേഞ്ച് ഇൻ എന്താൽപി കാണാനായിട്ട് ഡെൽറ്റ എച്ച് കാണാനായിട്ട് ഇതിനെ ചേഞ്ച് കണ്ട ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഓഫ് പി വി കണ്ടെത്തിയാൽ മതി. പല സിറ്റുവേഷൻ നമുക്ക് ഇക്വേഷൻസ് മാറ്റി ചെയ്യേണ്ടി വരും, അത് നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് എന്താൽപി ഓഫ് എ റിയാക്ഷൻ ആണ്. അതായത് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും അവിടെ ഹീറ്റിൽ മാറ്റം സംഭവിക്കും. ഓക്കെ, അപ്പൊ ആ മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ജനറൽ ആയിട്ട് റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ആർ ഗിവ്സ് പി എന്ന് പറഞ്ഞിട്ടാണ്. അതായത് റിയാക്ടൻസ് ഗിവ്സ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത്തരത്തിൽ വരുന്ന സമയത്ത് ഒരു റിയാക്ഷന്റെ, അത് റിയാക്ടൻസ് പ്രൊഡക്റ്റായി മാറുന്ന ഒരു റിയാക്ഷന്റെ എന്താൽപി ചേഞ്ച് അഥവാ എന്താൽപി ഓഫ് റിയാക്ഷൻ കാണാനായിട്ട് സം ഓഫ് എന്താൽപീസ് ഓഫ് പ്രൊഡക്ട്സ് മൈനസ് സം ഓഫ് എന്താൽപീസ് ഓഫ് റിയാക്ടൻ, അതായത് പ്രൊഡക്റ്റിന്റെ എല്ലാ എന്താൽപീസിൽ നിന്നും ആര് കുറയ്ക്കണം, റിയാക്ടന്റെ എന്താൽപി കുറയ്ക്കണം, അപ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് നമ്മൾ എന്ത് പറയുന്നത്, എന്താൽപി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഒന്നുകിൽ പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആകാം. ഓക്കെ, അത് ഡിപ്പെൻഡ് ചെയ്യണത് ഇവരോ റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും എനർജികൾ നമ്മുടെ വ്യത്യാസത്തിനനുസരിച്ചാണ്. നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് നോക്കി നോക്കാം. അതായത് ഈ ഫസ്റ്റ് ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും, അതായത് റിയാക്ടൻസിന് എനർജി അഥവാ എന്താൽപി എന്താണ്, കുറവാണ്, അല്ലെ? എന്നാൽ പ്രൊഡക്റ്റിന് എന്താൽപി എന്താണ്, കൂടുതലാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇക്വേഷൻ കണ്ടല്ലോ, പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടന്റ് ആണ്, അല്ലെ? അപ്പൊ വലിയൊരു വാല്യൂ ഒന്നും പ്രൊഡക്റ്റിന്റെ എന്താൽപി നിന്നും ആര് കുറയ്ക്കുന്നു, ചെറിയ വാല്യൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ എന്താൽപി ചേഞ്ച് എന്ന് പറയുന്നത് ഒരു, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ എന്താൽപി എന്ന് പറയുന്നത് ഒരു 100 kJ ആണെന്ന് വിചാരിക്കാം. റിയാക്ടന്റ് അത് ഒരു 50 ആണെന്ന് വിചാരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത്, പ്രൊഡക്റ്റിൽ നിന്നും റിയാക്ടന്റെ വാല്യൂ കുറയ്ക്കുന്നു, അല്ലെ? അപ്പൊ എന്ത്, 100 - 50 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്, അല്ലെ? അപ്പൊ ഡെൽറ്റ എച്ച് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, റിയാക്ടൻസിന് 50 kJ മാത്രമേ ഉള്ളൂ, പ്രൊഡക്റ്റിനാണെങ്കിൽ എത്രയുണ്ട്, 100 kJ ഉണ്ട്, അല്ലെ? അപ്പൊ റിയാക്ടറിൽ നിന്നും പ്രൊഡക്റ്റിലേക്ക് പോകുമ്പോൾ എനർജി, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അഥവാ എനർജി ഹീറ്റ് എന്ന് പറയുന്ന ഒരു എനർജി ആണല്ലോ. അപ്പൊ എന്താൽപി ഒരിക്കലും വെറുതെ ഇങ്ങനെ കൂടില്ല, അല്ലെ? വെറുതെ തന്നെ കൂടാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഈ 50 kJ ഉള്ള റിയാക്ടന്റെ കുറച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട്, ഇപ്പൊ ഇവിടെ എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്യണം, 50 kJ കൂടെ അബ്സോർബ് ചെയ്യണം, അല്ലെ? അങ്ങനെ ആ 50 kJ കൂടെ അബ്സോർബ് ചെയ്തിട്ട് ഈ രണ്ടും കൂടെയാണ് എന്തായി മാറുന്നത്, പ്രൊഡക്റ്റിന്റെ എന്താൽപിയെ മാറുന്നത്. അപ്പൊ ഇവിടെ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഹീറ്റ് എന്ത് ചെയ്യുന്നു, ഹീറ്റ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്, അല്ലെ? അതായത് അത്തരത്തിലുള്ള റിയാക്ഷനുകൾ വിളിക്കുന്ന പേരാണ് എന്ത്, എൻഡോതെർമിക് പ്രോസസ്സ്. ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് റിയാക്ടന്റെ എനർജി മാത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് ആകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ സറൗണ്ടിങ് നിന്നും എന്ത് ചെയ്യണം, ഹീറ്റ് നമ്മൾ അബ്സോർബ് ചെയ്യേണ്ട വരും. സോ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റായി മാറുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് എൻഡോതെർമിക് പ്രോസസ്സ്. ദെൻ ഇതിന്റെ റിവേഴ്സ് കേസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, ദാറ്റ് ഇസ് എക്സോതെർമിക്. അവിടെ എന്തായിരിക്കും, നമ്മൾ ആലോചിച്ച് നോക്കൂ, അവിടെ റിയാക്ടന്റിന് എന്തായിരിക്കും, റിയാക്ടന്റിന് എനർജി കൂടുതലാണ്, അല്ലെ? റിയാക്ടന്റിന് എനർജി കൂടുതലാണ്, പ്രൊഡക്റ്റിന് എനർജി അഥവാ എന്താൽപി കുറവാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 എടുത്തു, 100 kJ, റിയാക്ടന്റ് 100 kJ, പ്രൊഡക്റ്റ് ഒരു 50 kJ വിചാരിക്കാം. അപ്പൊ നമുക്കറിയാം പ്രൊഡക്റ്റിന്റെ എന്താൽപി നിന്നും റിയാക്ടന്റെ എന്താൽപി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ 50 - 100, അപ്പൊ നമ്മൾ ചെറുതിൽ നിന്നും വലിയ വാല്യൂ കുറയ്ക്കുമ്പോൾ ഉത്തരം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ ഡെൽറ്റ എച്ച് എന്താ വരുന്നത്, നെഗറ്റീവ് ആണ് ഈ കേസിൽ വരിക. ഓക്കെ, അപ്പൊ റിയാക്ടന്റെ എന്താൽപി കൂടുതലാണെങ്കിൽ, പ്രൊഡക്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ഡെൽറ്റ എച്ച് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ മനസ്സിലാക്കേണ്ടത് റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവുന്ന സമയത്ത് എക്സ്ട്രാ എനർജിയാണ് റിയാക്ടന്റെ കയ്യിലുള്ളത്, അല്ലെ? 100 kJ ആണുള്ളത്, പക്ഷെ പ്രൊഡക്ഷൻ അത്രയ്ക്കും എനർജി ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, എക്സ്ട്രാ എനർജി 100 kJ നിന്ന് 50 kJ പോകുമ്പോൾ ഉണ്ടാകുന്ന എക്സ്ട്രാ എനർജി അഥവാ എക്സ്ട്രാ എനർജി എത്രയാണോ അത് എന്ത് ചെയ്യും, അത് പുറത്തേക്ക് എമിറ്റ് ചെയ്യും, പുറത്തേക്ക് ഇവോൾവ് ചെയ്യും. അതായത് ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ,
അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എക്സോതെർമിക് പ്രോസസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസും കാര്യങ്ങളും ഒന്ന് നോക്കി നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അവിടെ പറഞ്ഞിട്ടുള്ളത് കണ്ടല്ലേ, നമ്മൾ റിയാക്ഷൻ എന്തൽപി ചേഞ്ച് കാണാനായിട്ട് സം ഓഫ് എന്തൽപീസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് എന്തൽപീസ് ഓഫ് റിയാക്റ്റന്റ്. അപ്പൊ അവിടെ ഒരു കാര്യമുള്ളത്, ഇവിടെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ആയിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടതിൽ ആർ ഗ്യൂസ് പി എന്നായിരുന്നു, അപ്പൊ കൂടെ കോഎഫിഷ്യൻസ് ഉണ്ടായിരുന്നില്ല. ഈ കോഎഫിഷ്യൻസ് റിയാക്ഷൻ കോഎഫിഷ്യൻസ് ആണ്, അതായത് സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്, CH4+2O2 gives CO2+2H2, അതായത് കമ്പഷൻ ഓഫ് മീഥൈൻ ആണ് കാണിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എത്ര ഹീറ്റ് ആണ് അവിടെ ഉണ്ടാവണം, എത്ര ഹീറ്റ് ആണ് അവിടെ ചേഞ്ച് ഉണ്ടാവണം, അതായത് എന്തൽപി ചേഞ്ച് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റിന്റെ എന്തൽപി മൈനസ് റിയാക്ഷന്റെ എന്തൽപി ചെയ്യണം അല്ലെ. അപ്പൊ പ്രൊഡക്റ്റ് ഇവിടെ ആരൊക്കെയാ, കാർബൺ ഡയോക്സൈഡും അതുപോലെ തന്നെ വാട്ടറുമാണ്. അപ്പൊ കാർബൺ ഡയോക്സൈഡിന്റെ എന്താൽപി അതാണ് HM എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് മോളാർ എന്താൽപി, അതായത് ഒരു മോൾ കാർബൺ ഡയോക്സൈഡിന്റെ എന്താൽപി. അപ്പൊ മോളാർ എന്താൽപി ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് ഇവിടെ രണ്ട് മോൾ വാട്ടർ ഉണ്ട് അല്ലെ, അപ്പൊ 2 × മോളാർ എന്താൽപി ഓഫ് വാട്ടർ, അപ്പോഴാണ് പ്രൊഡക്റ്റിന്റെ ടോട്ടൽ എന്താൽപി ആയത്. മൈനസ് ഉണ്ടോ, അപ്പൊ ഇതൊരു ബ്രാക്കറ്റ് ചെയ്തു അല്ലെ, പ്രൊഡക്റ്റിന്റെ എന്താൽപി ആദ്യം ചെയ്തു, ഇനി മൈനസ് നമ്മൾ എന്ത് ചെയ്യണം, റിയാക്ടന്റെ എന്താൽപി ചെയ്യണം. അപ്പൊ റിയാക്ടൻ സൈഡിൽ ആരൊക്കെയുണ്ട്, CH4 ഉണ്ട്, ഓക്സിജനും ഉണ്ട് അല്ലെ, പക്ഷെ ഓക്സിജൻ 2 ഉണ്ട്. അപ്പൊ CH4 എന്താൽപി, മോളാർ എന്താൽപി ഓഫ് CH4+2 × അല്ലെ, ഓക്സിജൻ 2 ഉണ്ടല്ലോ, അപ്പൊ 2 × മോളാർ എന്താൽപി ഓഫ് ഓക്സിജൻ, അപ്പോഴാണ് റിയാക്റ്റന്റ് ആയത് അല്ലെ. അപ്പൊ പ്രൊഡക്റ്റിന്റെ എന്താൽപി മൈനസ് റിയാക്ടന്റ് എന്താൽപി, അപ്പൊ ഇതായിരിക്കും നമ്മൾ എന്ത് വരുന്നത്, ഈ റിയാക്ഷന്റെ എന്താൽപി ചേഞ്ച് വരുന്നത്. അപ്പൊ നമുക്ക് ഈ വാല്യൂസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എത്ര ഹീറ്റ് ആണ് അവിടെ ചേഞ്ച് ഉണ്ട്, ചിലപ്പോൾ ഹീറ്റ് എന്ത് ചെയ്യാം പുറത്ത് വരുന്നതായിരിക്കാം, ചിലപ്പോൾ ഹീറ്റ് എന്തേ വലിച്ചെടുക്കുന്നതായിരിക്കാം, അതായത് എക്സോതെർമിക് എൻഡോതെർമിക് ആയിരിക്കാം, അത് തീരുമാനിക്കുന്നത് ഇതിന്റെ സൈൻ നോക്കിയിട്ടാണ്. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം, സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് റിയാക്ഷൻസ്. ഒരു റിയാക്ഷന്റെ സ്റ്റാൻഡേർഡ് എന്താൽപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിയാക്ഷനിലുള്ള എല്ലാ പാർട്ടിസിപ്പൻസും, അതായത് റിയാക്ടൻസ്, അതുപോലെ കിട്ടുന്ന പ്രൊഡക്ട്സ് എല്ലാം തന്നെ എന്താ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണെങ്കിൽ, സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോർമൽ സ്റ്റാൻഡേർഡ് പ്രഷർ എത്രയാണ്, 298 കെൽവിനും അതുപോലെ പ്രഷർ 180 അല്ലെ, ആ ഒരു കണ്ടീഷനിലുള്ളത്. പക്ഷെ അതല്ലാതെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അതായത് ഇവിടെ പറയുന്നുണ്ട് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സബ്സ്റ്റൻസിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ പ്യുർ ഫോം. ഇപ്പോൾ ഒരു അയൺ ഒക്കെ അതിന്റെ ഏറ്റവും സോളിഡ് അയൺ ആയിട്ട് ഇരിക്കുന്ന എപ്പോഴാണ്, 500 കെൽവിനിലാണ്. ഓക്കെ, 1 bar പ്രഷറിൽ 500 കെൽവിനിലാണ് പ്യുർ ഫോമിൽ ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ എത്തനോൾ ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്, പ്യുർ ഫോമിൽ ഇരിക്കുന്നത് 298 കെൽവിനാണ് അറ്റ് 1 bar പ്രഷറിൽ. അപ്പോൾ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം പക്ഷേ നമ്മൾ നോർമലി എപ്പോഴും ടെമ്പറേച്ചർ 298 കെൽവിൻ തന്നെയാണ് എടുക്കാറുള്ളൂ, ഇതുപോലെ നമ്മൾ 500 കെൽവിൻ ഒന്നും എടുക്കാറില്ല. പക്ഷെ അതാണ് ആക്ച്വലി നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഏതൊരു സബ്സ്റ്റൻസ് ആയാലും അതിൻ്റെ പ്യുർ ഫോമിൽ, ഇപ്പം എത്തനോൾ ലിക്വിഡ് ആയിട്ട് അതുപോലെ അയൺ ആണെങ്കിൽ അത് സോളിഡ് ഫോമിൽ ഇരിക്കുന്ന ആ ഒരു കണ്ടീഷനെ 1 bar പ്രഷറിലുള്ള കണ്ടീഷന്, അത് ടെമ്പറേച്ചർ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ മാറാൻ പറ്റും, നമ്മൾ നോർമലി എപ്പോഴും എടുക്കുന്ന എത്രയാണ്, 298 കെൽവിനാണ് അറിഞ്ഞിരിക്കാം. അപ്പൊ ആ കണ്ടീഷനിൽ, അതായത് എല്ലാ സബ്സ്റ്റൻസുകളും അവരെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന എന്തൽപി ചേഞ്ചിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്തൽപി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കുന്ന എന്തൽപീസ് ഓഫ് ഫേസ് ട്രാൻസിഷൻ ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് ടൈപ്പ് എന്തൽപികളെ കുറിച്ച് പഠിക്കും, അതിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ആദ്യം പറയുന്നത്. ഫസ്റ്റ് 1, എന്തൽപി ഓഫ് ഫ്യൂഷൻ. അപ്പൊ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, സോളിഡിൽ നിന്നും ലിക്വിഡിലേക്കുള്ള കൺവേർഷൻ ആണ് അല്ലെ. അപ്പൊ എന്താൽപി ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 mole of a solid, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു എമൗണ്ട്, 1 mole of a solid സബ്സ്റ്റൻസ് ചേഞ്ച് ടു ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് ഇറ്റ്സ് മെൽട്ടിംഗ് പോയിന്റ്, അതായത് ഒരു മെൽട്ടിംഗ് പോയിന്റ് വെച്ചുകൊണ്ട് സോളിഡ് ലിക്വിഡായി മാറുന്നത്, എത്ര കണ്ടീഷൻ എത്ര എമൗണ്ട് ആയിരിക്കണം, 1 mole ആയിരിക്കണം, നിർബന്ധമായിട്ടും 1 mole. അപ്പൊ 1 mole സോളിഡ് കറസ്പോണ്ടിങ് ലിക്വിഡായി മാറുന്ന സമയത്ത് ഉണ്ടാവണം എന്താൽപി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് എന്താൽപി ഓഫ് ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ എന്താൽപി ഓഫ് വേപ്പറൈസേഷൻ, വേപ്പറൈസേഷൻ എന്ന് വെച്ചാൽ എന്താ ലിക്വിഡ് ഗ്യാസ് ആവുന്നു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ 1 mole ലിക്വിഡ് എന്ത് ചെയ്യുന്നു, കറസ്പോണ്ടിങ് വേപ്പർ സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവണം എന്താൽപി ചേഞ്ചിനെയാണ് എന്താൽപി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താൽപി ഓഫ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സബ്ലിമേഷൻ എന്ന പ്രോസസ് എന്താണ്, സോളിഡിൽ നിന്നും ഗ്യാസ് ആവുന്ന സമയത്ത് അല്ലെ. ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടില്ല, പക്ഷെ മനസ്സിലാക്കണം, സോളിഡിൽ നിന്നും നമ്മൾ ഗ്യാസ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന 1 mole സോളിഡ്, അതും ഇമ്പോർട്ടന്റ് ആണ്, 1 mole സോളിഡ് കറസ്പോണ്ടിങ് ഗ്യാസ് ആയി മാറുന്ന സമയത്ത് ഉണ്ടാവുന്ന എന്തൽപി ചേഞ്ചിനെയാണ് എന്തൽപി ഓഫ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇവിടെയും വാട്ടർ അല്ലെ, അതിന്റെ സോളിഡ് സ്റ്റേറ്റിൽ ലിക്വിഡായി മാറുന്നു, ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് ആയി മാറുന്നു, പക്ഷെ ഓരോന്നിലും ഉണ്ടാവുന്ന എന്തൽപി ചേഞ്ചസ് എന്താണ് ഡിഫറെന്റ് ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അടുത്തതാണ് സ്റ്റാൻഡേർഡ് എന്തൽപി ഓഫ് ഫോർമേഷൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് എന്തൽപി ഫോർമേഷൻ.
എന്താണ് സ്റ്റാൻഡേർഡ് എറർ ഫോർമേഷൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഫോർ ദി ഫോർമേഷൻ ഓഫ് വൺ മോൾ ഓഫ് എ കോമ്പൗണ്ട് ഫ്രം ഇറ്റ്സ് എലമെന്റ്സ് ഇൻ ദർ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് അഗ്രിഗേഷൻ അല്ലെങ്കിൽ റെഫറൻസ് സ്റ്റേറ്റ്. ഓക്കെ, ഇപ്പൊ വൺ മോൾ ഓഫ് എ കോമ്പൗണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഫ്രം ഇറ്റ്സ് എലമെന്റ്സ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. അതായത് ഒരു മോൾ കോമ്പൗണ്ട് അവരുടെ കറസ്പോണ്ടിങ് എലമെന്റിൽ നിന്നും ഉണ്ടാവാനായിട്ടുള്ള, അല്ലെ? ഇപ്പൊ വാട്ടർ ആണെങ്കിൽ വാട്ടറിലുള്ള എലമെന്റുകൾ ആയിരിക്കും ഹൈഡ്രജനിൽ നിന്നും ഓക്സിജനിൽ നിന്നും ഉണ്ടാവുന്ന സമയത്ത്, ഒരു മോൾ വാട്ടർ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന എന്താൽപ്പി ചേഞ്ചിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഫോർമേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു കണ്ടീഷൻ കൂടി ഉണ്ട്, ഈ അറിയുന്ന എലമെന്റ്സ് എല്ലാം തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കണം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കി നോക്കാം. അതായത് എച്ച് ടു പ്ലസ് ഹാഫ് ഒ ടു ഗിവ്സ് എച്ച് ടു ഒ, അല്ലെ? ഇവിടെ ഉണ്ടായിരുന്ന അത്ര വൺ മോൾ വാട്ടർ ആണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അത് എവിടെ നിന്നുണ്ടായിട്ടുണ്ട്, കറസ്പോണ്ടിങ് എലമെന്റുകളിൽ നിന്നും. അതായത് ഹൈഡ്രജനും ഓക്സിജനും അവരുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്, സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്താണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്, അല്ലെ? അപ്പൊ ഈ സമയത്തുണ്ടാണ് എന്താൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ ആണ്. ഓക്കെ, ഒരു മോൾ വാട്ടർ കറസ്പോണ്ടിങ് എലമെന്റുകളിൽ നിന്ന് ഉണ്ടായി. അതുപോലെ അടുത്ത് നോക്കി നോക്കൂ, സി എച്ച് ഫോർ, ഒരു മോൾ സി എച്ച് ഫോർ ഉണ്ടായിട്ടുണ്ട്. എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്, കറസ്പോണ്ടിങ് എലമെന്റുകൾ ആരൊക്കെയാണ്, കറസ്പോണ്ടിങ് എലമെന്റുകൾ ഗ്രാഫൈറ്റ്, ഗ്രാഫിന്റെ നോർമൽ സ്റ്റേറ്റ് ഏതാണ് അല്ലെങ്കിൽ കോമൺ സ്റ്റേറ്റ് ഏതാണ്, സോളിഡ് ആണ്, അല്ലെ? അതുപോലെ ഉണ്ടായിട്ടുള്ളത് ഹൈഡ്രജനിൽ നിന്നും. അപ്പൊ അത് ഇവിടെയുള്ള എമൗണ്ടുകൾ അല്ലെങ്കിൽ റിയാക്ടൻസ് എത്ര മോൾ വേണമെങ്കിലും ആകാം, പക്ഷെ കിട്ടുന്ന പ്രൊഡക്റ്റ് എത്രയായിരിക്കണം, നിർബന്ധമായിട്ടും വൺ മോൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഉണ്ടാവുന്ന എന്താൽപ്പി ചേഞ്ച് നമുക്ക് എന്ത് പറയാം, എന്താൽപ്പി ഫോർമേഷൻ ഓഫ് മീഥെയ്ൻ എന്ന് പറയാം. ഓക്കെ, അതുപോലെ സി ടു എച്ച് ഫൈവ് ഒ എച്ച് ആണ് കിട്ടുന്നത് വിചാരിക്കാം. ഇവിടെ എത്ര കാർബൺ ഉണ്ട്, രണ്ട് കാർബൺ. എഴുതാൻ വളരെ എളുപ്പമാണ് കേട്ടോ, എലമെന്റ്സ് നോക്കി എഴുതിയാൽ മതി, രണ്ട് കാർബൺ. ഓക്കെ, അത് കാർബൺ എപ്പോഴും നമ്മൾ നോർമലി കാർബൺ കാണുന്ന എപ്പോഴും ഗ്രാഫൈറ്റ് ആണ്, എന്റെ മോസ്റ്റ് സ്റ്റേബിൾ ഫോം ആണ്, സോൾഡിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ അഞ്ച് ഹൈഡ്രജൻ ഇവിടെയും ഒരു ഹൈഡ്രജൻ ഇവിടെയും, അപ്പൊ ആറ് ഹൈഡ്രജൻ അല്ലെ. ഇപ്പൊ ത്രീ എച്ച് ടു, ഓക്കെ, പ്ലസ് ഓക്സിജൻ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒ ടു എന്ന് എഴുതാൻ പാടില്ല, ഹാഫ് ഒ ടു എന്ന് ഇടണം. ഇതെല്ലാം ഹൈഡ്രജൻ ഓക്സിജനും ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് ഉള്ളത്. അപ്പൊ ഇവരെല്ലാം കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് കിട്ടുന്നു, ഈ ഒരു മെത്തനോൾ, അല്ലെ? മെത്തനോൾ കിട്ടുന്ന സമയത്ത് അതിനാണ് എന്താണ് എന്താൽപ്പി ഫോർമേഷൻ ഓഫ് മെത്തനോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ താഴെ കാണിച്ചുള്ള റിയാക്ഷൻ നോക്കി നോക്കാം. കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും കമ്പൈൻ ചെയ്ത് കാൽസ്യം കാർബണേറ്റ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് കാൽസ്യം കാർബണേറ്റിന്റെ പ്രൊഡക്ഷൻ ആണ്. പക്ഷേ ഇവിടെ ഉണ്ടാവുന്ന ഈ എന്താൽപ്പി ചേഞ്ചിനെ നമുക്ക്, അതായത് ഇവിടെ കാണിച്ചുള്ള എന്താൽപ്പി ഓഫ് റിയാക്ഷൻ അല്ലെ, എത്ര കാണിച്ചിട്ടുണ്ട് അവിടെ നോക്കി നോക്കൂ. ഈ കാണിച്ചിട്ടുള്ള വാല്യൂ, ഇതൊരിക്കലും എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് അല്ല. എന്തുകൊണ്ടാണ് അതിനെ എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് അല്ല എന്ന് പറയാൻ കാരണം, ബിക്കോസ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ കാൽസ്യം കാർബണേറ്റ് ഉണ്ടായിട്ടുള്ളത് കറസ്പോണ്ടിങ് എലമെന്റുകളിൽ നിന്നല്ല. അതായത് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്തിന്റെ എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് പറഞ്ഞത്, അത് വൺ മോൾ ആയിരിക്കണം. തീർച്ചയായിട്ടും ഇവിടെ വൺ മോൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഫ്രം ഇറ്റ്സ് എലമെന്റ്സ് അല്ലെ, അതായത് ഈ കാൽസ്യം കാർബണേറ്റ് ഉണ്ടായിട്ടുള്ളത് കാൽസ്യം പ്ലസ് കാർബൺ പ്ലസ് ഓക്സിജൻ എന്നായിരുന്നുവെങ്കിൽ നമുക്ക് ഇത് പറയാം, ഇത് എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയാം. പക്ഷേ ഇവിടെ കാൽസ്യം കാർബണേറ്റ് ഉണ്ടായിട്ടുള്ളത് കറസ്പോണ്ടിങ് എലമെന്റുകളിൽ നിന്നുമല്ല, മറ്റു അല്ലെ വേറെ രണ്ട് കോമ്പൗണ്ടുകളിൽ നിന്നുമാണ് കാൽസ്യം കാർബണേറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് എന്താൽപ്പി ഓഫ് റിയാക്ഷൻ, ഈ എന്താൽപ്പി ഓഫ് റിയാക്ഷൻ എന്തല്ല എന്താൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇത് ഇതിന്റെ എന്താൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പൊ എല്ലാ എന്താൽപ്പി ചേഞ്ചുകളും ഒരിക്കലും എന്താണ് നിർബന്ധമില്ല, എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് നിർബന്ധമില്ല. എല്ലാ നമുക്ക് എന്താണ് കണ്ടീഷൻ ഉള്ളത്, എന്താൽപ്പി ഓഫ് റിയാക്ഷൻസ് എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ആവണമെങ്കിൽ എന്ത് കണ്ടീഷൻ ഉണ്ടാവേണ്ടത്, അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കണം, വൺ മോൾ ആയിരിക്കണം. മാത്രമല്ല അത് ഉണ്ടാവണത്, ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവണത് അല്ലെ, ആ ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നത് കറസ്പോണ്ടിങ് എലമെന്റുകളിൽ നിന്നുമായിരിക്കണം. ഓക്കെ, ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട് എച്ച് ടു പ്ലസ് ബി ആർ ടു ഗിവ്സ് ടു എച്ച് ബി ആർ. ഓക്കെ, ഈ ഒരു റിയാക്ഷന്റെ എന്താൽപ്പി ചേഞ്ച് തന്നിട്ടുണ്ട് മൈനസ് സെവൻറ്റി ടു പോയിന്റ് ടു സോറി സെവൻറ്റി ടു പോയിന്റ് എയ്റ്റ് കിലോ ജൂൾ പെർ മോൾ ആണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ എച്ച് ബി ആർ ഉണ്ടായിട്ടുണ്ട്, എച്ച് ബി ആർ ഉണ്ടായിട്ടുള്ളത് ഹൈഡ്രജനിൽ നിന്നും ബ്രോമിനിൽ നിന്നുമാണ്. പക്ഷെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് രണ്ട് മോൾ എച്ച് ബി ആർ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഒരു റിയാക്ഷൻ എന്താൽപ്പി, അത് മൈനസ് സെവൻറ്റി ടു പോയിന്റ് എയ്റ്റ് കിലോ ജൂൾ എന്ന് പറയുന്നത് ബ്രോമിന്റെ എന്താൽപ്പി ഫോർമേഷൻ അല്ല. ഓക്കെ, എന്തുകൊണ്ടാണ് അതിന് ബ്രോമിന്റെ എന്താൽപ്പി ഫോർമേഷൻ അല്ല എന്ന് പറയാൻ കാരണം, ഇവിടെ ഉണ്ടായിട്ടുള്ളത് രണ്ട് മോളാണ് അല്ലെ. അപ്പൊ ഇവിടെ ഉണ്ടായത് ഒരു മോളായിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് പറയാമായിരുന്നു, നമുക്കിത് എന്താൽപ്പി ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ബ്രോമൈഡ് എന്ന് പറയാമായിരുന്നു. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനെല്ലാം ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഈക്വേഷൻ മൊത്തം നമ്മൾ ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കാം. കണ്ടോ, ഹാഫ് എച്ച് ടു ഹാഫ് ബി ആർ ടു ഗിവ്സ് എച്ച് ബി ആർ. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്താൽപ്പി നമ്മൾ ഹാഫ് ആയിട്ട് മാറ്റണം. ഓക്കെ,
അപ്പൊ നമുക്ക് പറയാം ഇവിടെ രണ്ട് എച്ച് ബി ആർ ഉണ്ടാവാനായിട്ട് നമുക്ക് ഇങ്ങനെയും പറയാം കേട്ടോ, രണ്ട് മോഡ് എച്ച് ബി ആർ ഉണ്ടാവാൻ എത്ര വേണം, -72.8 വേണമെങ്കിൽ ഒരു എച്ച് ബി ആർ ഉണ്ടാവാൻ എന്ത് മതി, ഇതിന്റെ പകുതി എടുത്താൽ മതിയല്ലോ, -36.4 kJ/mol എന്ന് പറയാം. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് മോഡ് ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ എന്തൽപി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 × എന്തൽപി ഫോർമേഷൻ ആണെന്ന് മനസ്സിലാക്കാം, രണ്ട് മോഡ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ റിയാക്ഷന്റെയും എന്തൽപി ചേഞ്ചുകൾ ഒരിക്കലും എന്തൽപി ഫോർമേഷൻ കോമ്പൗണ്ട് ആണെന്ന് നിർബന്ധമല്ല, അതെപ്പോഴും ഈ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. ഒരു മോഡാണ് ഉണ്ടായിട്ടുള്ളത്, അതുപോലെ ഉണ്ടായിട്ടുള്ളത് കറസ്പോണ്ടിങ് എലമെന്റുകളിൽ നിന്നാണോ നോക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ നോർമലി ഉള്ള എലമെന്റുകൾ സ്റ്റാൻഡേർഡ് എന്തൽപി ഫോർമേഷൻ ഓഫ് എലമെന്റ് ഇൻ റെഫറൻസ് സ്റ്റേറ്റ് ദാറ്റ് ഈസ് മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് അഗ്രിഗേഷൻ ഈസ് ടേക്കൺ എ സീറോ. അതായത് ഓക്സിജന്റെ എന്തൽപി ഫോർമേഷൻ നമ്മൾ സീറോ ആയിട്ട് എടുക്കുന്നു, നൈട്രജൻ എന്തൽപി ഫോർമേഷൻ സീറോ ആയിട്ട് എടുക്കുന്നു. അതായത് ഒരൊറ്റ എലമെന്റ് മാത്രമുള്ള മോളിക്യൂളുകളുടെ എല്ലാം തന്നെ, ഓക്കെ, അത് ഓക്സിജൻ നൈട്രജൻ തുടങ്ങി ഫ്ലൂറിൻ തുടങ്ങിയിട്ടുള്ള ഇത്ര ആളുകളുടെ, അത് ഒരൊറ്റ എലമെന്റ് മാത്രമുള്ള ഈ ഒരു എലമെന്റുകളുടെ മോളിക്യൂളുകളുടെ എല്ലാം തന്നെ നമ്മൾ എന്തെടുക്കുന്നു, അവർ എന്തൽപി ഫോർമേഷൻ സീറോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റും കൂടിയാണ്. അതുകൂടെ നമുക്ക് അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നോക്കാം. ഇത് കണ്ട് കുറെ കണ്ടിട്ട് ഇന്ന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പറഞ്ഞിട്ടുള്ള വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ്. നമ്മളൊരു കെമിക്കൽ എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സപ്പോസ് യു ആർ എ കെമിക്കൽ എഞ്ചിനീയർ ആൻഡ് വാണ്ട് ടു നോ ഹൗ മച്ച് ഹീറ്റ് ഈസ് റിക്വയർഡ് ടു ഡീകമ്പോസ് കാൽസ്യം കാർബണേറ്റ് ടു ലൈം ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് ഓൾ സബ്സ്റ്റൻസ് ഇൻ ദയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. നമ്മൾ പറഞ്ഞു, നമുക്ക് ആര് തന്നു കാൽസ്യം കാർബണേറ്റ് വന്നിട്ട് പറയാണ് നമ്മളുടെ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യണം, ഡീകമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും വേറെ ആക്കി മാറ്റണം എന്ന് പറഞ്ഞു. ഉപയോഗിക്കുന്ന പല പല സിറ്റുവേഷൻസ് ഉണ്ട്, നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ എത്ര ഹീറ്റ് കൊടുക്കണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ തെർമോഡൈനാമിക്സ് ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം ഒരു റിയാക്ഷന്റെ എന്താൽപി കാണാനായിട്ട് ഈ എന്താൽപി ഓഫ് ഫോർമേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കാണാൻ പറ്റും, എന്താൽപി ഓഫ് റിയാക്ഷൻ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താൽപി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എന്താൽപി ഓഫ് റിയാക്ടന്റ് പറഞ്ഞുവല്ലോ, അതേപോലെ തന്നെ എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻ ഇമ്പോണ്ട് ആയ കാര്യമാണ്. നമുക്ക് ഇവിടെ നോക്കി നോക്കാം, ഇവിടെ നമുക്ക് ഈ ഒരു റിയാക്ഷന്റെ എന്താൽപി ആണ് അല്ലെ, എന്താൽപി റിയാക്ഷൻ ആണ് കാണേണ്ടത്. അപ്പൊ ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ ആരൊക്കെയാ, കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. ഇവരുടെ എന്താൽപി ഫോർമേഷൻ നോർമൽ പ്രോബ്ലം ആയിട്ട് എക്സാമിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാല്യൂസ് തരുന്നതായിരിക്കും. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ടേബിൾ ടെക്സ്റ്റ് ബുക്ക് തന്നിട്ട് അതിൽ നോക്കിയിട്ട് കണ്ടെത്തണം. ഓക്കെ, ഇവിടുത്തെ പ്രൊഡക്റ്റ് ആരാണ്, കാൽസ്യം ഓക്സൈഡ്. അപ്പൊ അതിന്റെ എന്താൽപി ഫോർമേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാ, -635.09 ആണ്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എന്താൽപി ഫോർമേഷൻ എത്ര, -393.51 ആണ്. ഓക്കെ, അപ്പൊ എന്താൽപി ഓഫ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താൽപി ഓഫ് റിയാക്ഷൻ കാണാനായിട്ട് എന്ത് ചെയ്യണം, എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടൻ. പ്രൊഡക്റ്റുകൾ ആരൊക്കെയാ, കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും മൈനസ് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും മൈനസ് റിയാക്ടന്റ് ആരാണ്, കാൽസ്യം കാർബണേറ്റ് അല്ലെ. അപ്പൊ കാൽസ്യം ഓക്സൈഡിന്റെ എന്താൽപി ഫോർമേഷൻ -635.09 അതവന് അഡ്ജസ്റ്റ് ചെയ്ത് 1 എടുത്തിട്ടുണ്ട്, ദെൻ റൗണ്ട് ചെയ്തിട്ട്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അത്ര -393.51 ആണ്, അത് റൗണ്ട് ചെയ്ത് 5 എടുത്തിട്ടുണ്ട്, രണ്ടും കൂടെ ആഡ് ചെയ്തു. അപ്പൊ പ്രൊഡക്റ്റിന് എന്താൽപി കിട്ടി മൈനസ്. ഇനി നമുക്ക് റിയാക്ടന്റെ എന്താൽപി വേണം, റിയാക്ടന്റ് ആരായിരുന്നു, കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പൊ കാൽസ്യം കാർബണേറ്റിന്റെ എന്താൽപി ഓഫ് ഫോർമേഷൻ എത്രയാണ്, യെസ് ഇവിടെ തന്നിട്ടുണ്ട് -1206.92. അപ്പൊ നമ്മൾ റൗണ്ട് ചെയ്ത് 9 എടുത്തിട്ടുണ്ട്. അപ്പൊ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്, അത് മറക്കണ്ട. 178.3 kJ/mol ആണ്. അതായത് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഇത്രയും ഹീറ്റ് അവിടെ എന്തുണ്ടാവും, ഇത് പോസിറ്റീവ് വാല്യൂ ആണല്ലോ, പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും, എൻഡോതെർമിക് ആണ് അല്ലെ. അപ്പൊ ഇതിന് ഇത്രയും ഹീറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും, അങ്ങോട്ട് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് മനസ്സിലാക്കാം. ഇതാണ് നമുക്ക് എന്താൽപി ഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു റിയാക്ഷൻ എന്താൽപി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ച കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു എക്സാമ്പിൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം നോക്കാം. ദ സ്റ്റാൻഡേർഡ് എന്താൽപീസ് ഓഫ് ഫോർമേഷൻ ഓഫ് CH4, CO2 and H2O അത് 298 കെൽവിൻ ആർ -74.81 kJ/mol, -393.5 kJ/mol ആൻഡ് -285.8 kJ/mol റെസ്പെക്റ്റീവ്ലി. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ദി റിയാക്ഷൻ. അപ്പൊ എന്താൽപി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് വേണം നമുക്ക് എന്ത് കണ്ടെത്താനായിട്ട്, എന്താൽപി ഓഫ് റിയാക്ഷൻ കാണാനായിട്ട്. ഓക്കെ, അപ്പൊ അത് ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ടേബിൾ ചെയ്താണ്, പക്ഷെ എക്സാമിൽ ചോദിക്കുമ്പോൾ തരും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ റിയാക്ഷന്റെ എന്താൽപി ഓഫ് ഫോർമേഷൻ കാണണം അല്ലെ, സോറി എന്താൽപി ഓഫ് റിയാക്ഷൻ കാണണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം,
എന്തൽപി റിയാക്ഷൻ ഡിക്വേഷൻ എന്താ? എന്തൽപി ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എന്തൽപി ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ്. അപ്പോൾ പ്രൊഡക്റ്റുകൾ ആരൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ വാട്ടറും. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, രണ്ട് വാട്ടർ ഉണ്ട്. അപ്പൊ ടു ഇൻറ്റു ചെയ്യണം അല്ലെ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്തൽപി ഫോർമേഷൻ പ്ലസ് ടു ഇൻറ്റു എന്തൽപി ഫോർമേഷൻ ഓഫ് വാട്ടർ. എത്രയാണ് വാല്യൂസ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ വാല്യൂ എത്രയാണ് ഇവിടെ നോക്കുക. സി എച്ച് ഫോറിന്റെ ഈ വാല്യൂ ആണ്, ഇത് സി എച്ച് ഫോറിൻ്റെതാണ് അല്ലെ, ഇത് സി ഒ ടുവിന്റെ വാല്യൂ ആണ്, അതുപോലെ ഇത് എച്ച് ടുവിന്റെ വാല്യൂ ആണ്. ഇത്ര നമുക്ക് അറിയാം. ഓക്കെ, ഇത് ശരിക്കും എടുത്ത് എഴുതണമെങ്കിൽ എടുത്ത് എഴുതാം. അപ്പൊ സി ഒ ടുവിൻ്റെ മൈനസ് 393.5, എച്ച് ടുവിൻ്റെ മൈനസ് 285.8. കറക്റ്റ് മൈനസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇടാം. ഓക്കെ, ടു ഇൻറ്റു വാട്ടർ രണ്ടെണ്ണമുണ്ട്, ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് എന്തൽപി ഫോർമേഷൻ ഓഫ് സി എച്ച് ഫോർ എത്രയാണെന്നുള്ളത്? മൈനസ് 74.81. ഓക്കെ, പ്ലസ് ഇനി ആരോ ഒരു റിയാക്ടറിനും കൂടി ഉണ്ട്, ആരോ ഓക്സിജൻ. ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലല്ലേ, ഒരൊറ്റ എലമെന്റ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന്റെ എന്തൽപി ഫോർമേഷൻ എത്രയാണ്? സീറോ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാ? മൈനസ് 890.29 കിലോ ജൂൾ ആണ് കിട്ടുന്നത്. ഓക്കെ, ദ സെയിം ടൈപ്പിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തൽപീസ് ഓഫ് ഫോർമേഷൻ ഓഫ് സം കോമ്പൗണ്ട്സ് ആർ ഗിവൺ ബിലോ. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, അതുപോലെ എന്താണ് ഡൈനൈട്രജൻ ടെട്ര ഓക്സൈഡ് N2O4 തന്നിട്ടുണ്ട്. അല്ലാതെ അതിന്റെ എന്തൽപി ഫോർമേഷൻസ് കിലോ ജൂൾ പെർ മോളാണ് തന്നിട്ടുള്ളത്. ഈ ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു റിയാക്ഷന്റെ എന്തൽപി ഫോർമേഷൻ കാണണം. അപ്പൊ നമുക്കറിയാം, സോറി, എന്തൽപി ഓഫ് റിയാക്ഷൻ കാണണം. അപ്പൊ എന്തൽപി ഓഫ് റിയാക്ഷൻ കാണണമെങ്കിൽ എന്തൽപി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എന്തൽപി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ പ്രൊഡക്റ്റിന് എന്തൽപി, പ്രൊഡക്റ്റ് ആരൊക്കെയാണ്? N2O യും അതുപോലെ തന്നെ CO2 ആണ്. അപ്പൊ N2O എന്ന് പറഞ്ഞ ഒരെണ്ണേ ഉള്ളൂ, CO2 മൂന്നെണ്ണമുള്ളതുകൊണ്ട് 3 × എന്തൽപി ഫോർമേഷൻ ഓഫ് CO2 ചെയ്യണം. ഇപ്പോഴാണ് എന്തൽപി ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആയിട്ടുള്ളത്. ഇനി എന്തൽപി ഫോർമേഷൻ ഓഫ് റിയാക്ടൻസ് ആണ് എടുക്കേണ്ടത്. റിയാക്ടന്റ് ആരൊക്കെയാണ്? N2O4 അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡും ആണ്. അപ്പൊ N2O4 എന്തൽപി ഫോർമേഷനും അതുപോലെ 3 × എന്തൽപി ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡും. ഓക്കെ, അപ്പൊ N2O എത്രയാണ്? 81.0 ആണ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്? -393 ആണ് അല്ലെ. അപ്പൊ 3 × -393. ദെൻ N2O4 എത്രയാണുള്ളത്? 9.7 ആണ്. ദെൻ കാർബൺ മോണോക്സൈഡ് എന്നുള്ളത് -110 ആണ്. അപ്പൊ 3 കാർബൺ മോണോക്സൈഡ് ഉള്ളത് കൊണ്ട് നമുക്ക് 3 × എന്ത് ചെയ്യണം? -110 ചെയ്യണം. അപ്പൊ പ്രൊഡക്റ്റിന്റെ എന്തൽപി മൈനസ് എന്തൽപി ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എന്തൽപി ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ് ചെയ്തു. ഓക്കെ, നമുക്ക് കിട്ടുന്ന ആൻസർ -777.7 കിലോ ജൂൾ പെർ മോൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ എക്സാമിന് നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, കുറച്ച് എന്തൽപി ഫോർമേഷൻസ് തരും, നമുക്കതൊന്നും നമ്മൾ കാണാണ്ട് പഠിക്കണമെന്നില്ല. റിയാക്ഷൻ തന്നിട്ടുണ്ടായിരിക്കും, മെജോറിറ്റി റിയാക്ഷൻസ് അവർ തരും. നമുക്ക് ഈ +1 സിലബസിൽ പഠിക്കാനുള്ള റിയാക്ഷൻസ് ആണ് ചിലപ്പോൾ തരാത്തത്. കമ്പഷൻ ഓഫ് മീഥെയ്ൻ, ഫോർമേഷൻ ഓഫ് വാട്ടർ, ലൈക്ക് അങ്ങനത്തെ ഉള്ള റിയാക്ഷൻസ് ഇപ്പോൾ തരണം നിർബന്ധമില്ല. ഓക്കെ, ബാക്കിയുള്ള റിയാക്ഷൻസ് തരാറുണ്ട്, പൊതുവെ തരാറുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്താൽ മതി, തന്നെ ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് എന്തൽപി ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എന്തൽപി ഫോർമേഷൻ എന്ത് ചെയ്താൽ മതി? റിയാക്ടൻസ് ചെയ്താൽ മതി. ഓക്കെ, ആ സ്റ്റോഷ്യോമെട്രിക് കോഫിഷ്യൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. അത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരും കൂടെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.